നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി വന്നെത്തിയിരിക്കുന്നു. എന്താണ് പക്ഷിപ്പനി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക. കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. താറാവുകളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. 12,000 താറാവുകൾ ചത്തൊടുങ്ങി. റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ കോഴികൾ, അലങ്കാര പക്ഷികൾ ഉൾപ്പെടെ എല്ലാ പക്ഷികളെയും കൊന്നൊടുക്കുവാൻ ദ്രുതകർമ്മ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. H5N1 എന്ന വൈറസാണ് പക്ഷിപ്പനിക്ക് കാരണമാകുന്നത്. ഇത് മനുഷ്യരിലേക്ക് പകരാമെങ്കിലും വ്യാപകമായി പടരുന്നതല്ലെന്നുമാണ് അനുമാനിക്കപ്പെടുന്നത്. 2014 2016 കുട്ടനാട്ടിൽ കണ്ടെത്തിയ തരം വ്യാപകശേഷിയുള്ള വൈറസല്ല ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജനിതക മാറ്റം സംഭവിച്ചാൽ വ്യാപനശേഷി കൂടിയേക്കാം. H5N1 എന്ന ഇൻഫ്ലുവൻസ വൈറസ് പക്ഷികളിൽ ഹൈലി ഇൻഫെക്ഷ്യസ് ആയ റെസ്പിറേറ്ററി രോഗങ്ങളെ ഉണ്ടാക്കുന്നവയാണ്. ഇതിനെ ഏവിയൻ ഇൻഫ്ലുവൻസ, ബേർഡ് ഫ്ലൂ, പക്ഷിപ്പനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മനുഷ്യരിൽ H5N1 ഏവിയൻ ഇൻഫ്ലുവൻസ വളരെ കുറവായേ വരാറുള്ളൂ. വന്നാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് സാധാരണയായി ഉണ്ടാകാറില്ല. മനുഷ്യരിൽ ഈ രോഗം ബാധിച്ചാൽ മോർട്ടാലിറ്റി റേറ്റ് 60% കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പൊതുവായി പറഞ്ഞാൽ മനുഷ്യരിലേക്ക് ഈ രോഗം പടർന്നു പിടിക്കുവാനുള്ള സാധ്യത ഇല്ലെന്നും മാംസവും മുട്ടയും നന്നായി വേവിച്ച് കഴിക്കുന്നത് കൊണ്ട് അപകടമില്ലെന്നും കണക്കാക്കപ്പെടുന്നു. എന്നാൽ ജനിതക മാറ്റം ഈ വൈറസിന് സംഭവിക്കുകയാണെങ്കിൽ മനുഷ്യരിൽ ഈ രോഗം മരണകാരണമായേക്കാം എന്നും അനുമാനിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യതകളും ഏറെയുണ്ടാകാം. ഇൻഫ്ലുവൻസ വൈറസ് നിരന്തരം ജനിതകമാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വൈറസ് ആയതിനാലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ടെന്ന രീതിയിലുള്ള ജാഗ്രത വേണമെന്ന് പറയുന്നത്. ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തെന്ന് ശ്രദ്ധിക്കാം. ചത്തതോ രോഗം ബാധിച്ചതോ ആയ പക്ഷികളെയോ ദേശാടന കിളികളെയോ അവയുടെ കാഷ്ടമോ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കുക. ബുൾസൈ പോലുള്ള പകുതി വേവിച്ചതോ വേവിക്കാത്തതോ ആയ മുട്ട കഴിക്കാതിരിക്കുക. രോഗബാധയേറ്റ പക്ഷികളുള്ള പ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്. അനാവശ്യമായി കണ്ണിലും മൂക്കിലും തൊടുന്നത് ഒഴിവാക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചത്ത പക്ഷികളെയോ രോഗം ബാധിച്ചവയെയോ ദേശാടന കിളികളെയോ ഇവയുടെ കാഷ്ടമോ കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. കയ്യുറയും മാസ്കും ഇത്തരം സന്ദർഭങ്ങളിൽ നിർബന്ധമായും ധരിക്കണം. പാകം ചെയ്യാത്ത ഇറച്ചി കൈകാര്യം ചെയ്യുന്നതിന് മുൻപും ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകി വൃത്തിയാക്കുക. പക്ഷികൾ കൂട്ടത്തോടെ ചാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ അറിയിക്കുക. പക്ഷികളെ കൈകാര്യം ചെയ്ത ശേഷം ശാരീരികമായി അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുക. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. എന്താണ് പക്ഷിപ്പനി അഥവാ ബേർഡ് ഫ്ലൂ എന്ന് നോക്കാം. പക്ഷികളെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി എന്ന ഏവിയൻ ഇൻഫ്ലുവൻസ. ഈ രോഗം പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്കും പടരും. മനുഷ്യനിലും പന്നിയിലും ഫീവർ ഉണ്ടാക്കുന്ന ഓർത്തോമിക്സോ വൈറസുകൾ ഘടനാ വ്യത്യാസം സംഭവിക്കുകയും അവ പക്ഷികളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് പക്ഷിപ്പനി ഉണ്ടാകുന്നത്. കോഴി, താറാവ് തുടങ്ങിയ വളർത്തു പക്ഷികളിൽ നിന്നാണ് പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പടരുന്നത്. പക്ഷികളുടെ വിസർജ്യവുമായി ബന്ധപ്പെടുമ്പോഴാണ് രോഗം പകരുവാൻ സാധ്യതയുള്ളത്. മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നത് കുറവാണ്. കോഴി, താറാവ് കർഷകർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. പക്ഷി വളർത്തലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വ്യക്തി ശുചിത്വം പാലിക്കണം. ഫാമുകൾ വൃത്തിയായി സൂക്ഷിക്കണം. ദേഹത്ത് മുറിവുകളുള്ളപ്പോൾ പക്ഷികളുമായി ഇടപഴകരുത്. രോഗം പിടിപെട്ട പക്ഷികളെ കൊന്നുകളയണം എന്നാണ് പറയുന്നത്. അവയെ വേണ്ട വിധത്തിൽ സംസ്കരിക്കുകയും വേണം. പക്ഷികളുമായി അടുത്തിടപഴകുമ്പോൾ കയ്യുറകളും കാലുറകളും മാസ്കും ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ബാധിച്ച വ്യക്തിക്ക് ഹൈ ഫീവറും തലവേദന, ത്രോട്ട് പെയിൻ, ശരീരവേദന മുതലായവയും ഉണ്ടാകാവുന്നതാണ്. അതിനു മുൻപ് വയറുവേദന, നെഞ്ചുവേദന, വയറിളക്കം എന്നീ ബുദ്ധിമുട്ടുകളും H5N1 ബാധിച്ചയാൾക്ക് വരാറുണ്ട്. ഇൻഫെക്ഷൻ ബാധിച്ചാൽ അതിവേഗത്തിൽ തന്നെ അത് പ്രോഗ്രസ് ചെയ്യുകയും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ
അതായത് ശ്വാസം വിടുവാനുള്ള ബുദ്ധിമുട്ട്, ന്യൂമോണിയ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്നിവയ്ക്കുള്ള സാധ്യതകളുമുണ്ട്. അതുപോലെ നാഡീ സംബന്ധമായ തകരാറുകൾക്കും ഈ വൈറസ് ബാധ കാരണമായേക്കാം. മാനസിക വിഭ്രാന്തി, തലകറക്കം എന്നിവയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. പ്രമേഹ രോഗമുള്ളവരിലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിലും ഈ രോഗം വന്നാൽ കോംപ്ലിക്കേഷൻസ് കൂടുതലുണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ സ്വീകരിക്കേണ്ടതാണ്. ഈ രോഗം ബാധിച്ചാൽ ഉണ്ടായേക്കാവുന്ന കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുവാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതുണ്ട് എന്നതിനാലാണ് ആരോഗ്യവകുപ്പിലെ ഡോക്ടറുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞത്. സീസണലായി ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ വൈറസിനുള്ള വാക്സിനേഷൻ ഇതിന് ഫലപ്രദമല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികമായ ശ്രദ്ധയും കരുതലും ഇതിൻ്റെ വ്യാപനത്തെ തടയുവാനായി എടുക്കേണ്ടതാണ്. വൈറസ് രോഗങ്ങൾക്ക് പ്രതിവിധികൾ കൂടുതൽ നിർദ്ദേശിക്കാത്തതിനാലും ഈ കാലഘട്ടത്തിൽ പലവിധ വൈറസ് രോഗബാധകൾ കൂടുതലായി വന്നു കാണുന്നതിനാലും നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രദ്ധ ഓരോരുത്തരും മനസ്സിലാക്കി പ്രവർത്തിക്കുക. രോഗങ്ങൾ വരാതിരിക്കുകയാണ് രോഗങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉചിതം. ശ്രദ്ധയോടെ, കരുതലോടെ ഇനിയുള്ള ദിവസങ്ങൾ നേരിടാൻ നമുക്ക് ശ്രമിക്കാം. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.